ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത് ശരിക്കും ഈ ഒന്നുമില്ലെങ്കിൽ ഇത് വീണ്ടും നടത്തണം, മത്സരം ഫൈനൽ മത്സരങ്ങൾ ഒന്നും കൂടി നടത്തണം, ഇല്ലെങ്കിൽ ഞങ്ങളെയും കൂടി തുല്യ വിജയികളായി പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ആലപ്പുഴ കാലാകാലങ്ങളായി ഫൈനൽ മത്സരത്തിൽ ഇങ്ങനെ ചില കളി ഞങ്ങൾ ഇങ്ങനെ നടക്കാറുണ്ട്. ഇവർക്ക് സമയത്ത് വന്നതുകൊണ്ട് പിന്നെ മറ്റുള്ളവരുടെ കാശും മേടിച്ചും ഇവരുടെ തോന്നിവാസം ചെയ്യാനുള്ളതല്ല നെഹ്റു ട്രോഫി മത്സരവള്ളം കളി. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഒളിമ്പിക്സിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉള്ള ഒരു സൂക്ഷ്മമായി പരിശോധിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ കൊണ്ടാണ് ഇപ്രാവശ്യം ഫൈനല് അവർ ചെക്ക് ചെയ്ത് ഞങ്ങളുടെ വിജയത്തെ നിഷേധിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളി ഫലപ്രഖ്യാപനത്തിനെതിരെ ബോട്ട് ക്ലബ്ബുകൾ രംഗത്ത്. രണ്ടാം സ്ഥാനത്തെത്തിയ വിയപുരം ചുണ്ടനിൽ തുഴഞ്ഞ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് ഭാരവാഹികളും മൂന്നാം സ്ഥാനത്തെത്തിയ നടുഭാഗം ചുണ്ടൻവള്ള സമിതിയുമാണ് പരാതി നൽകിയത്. കളക്ടർ അലക്സ് വർഗീസും സബ് കളക്ടർ സമീർ കിഷനും ഇല്ലാതിരുന്നതിനാൽ RD ഓഫീസിലാണ് പരാതി നൽകിയത്. നീതി നിഷേധിക്കപ്പെട്ട രണ്ട് സംഘടനകളുടെ ഭാരവാഹികളാണ് വിയപുരം ചുണ്ടൻവള്ള സമിതിയുടെയും വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെയും സംഘാടകരാണ്. ഞങ്ങൾക്ക് പറയാനുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നെഹ്റു ട്രോഫി മാറ്റിവെക്കുകയും അതിനുശേഷം ഏറെ ശ്രമകരമായി പല വിവിധ സംഘടനകളുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളുടെയും സഹായത്തോടുകൂടിയാണ് ഏറെ പ്രശസ്തമായ വള്ളംകളി നമ്മൾ നെഹ്റു ട്രോഫി ആലപ്പുഴ പുന്നമടയിൽ നടത്തിയത്. അപ്പോൾ നടത്തിപ്പിന് മുൻപായിട്ട് തന്നെ ഇതിനകത്തുണ്ടാകുന്ന ക്രമക്കേടുകളെ പറ്റിയും ഇത് അടിയന്തരമായി ഏറ്റവും സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യപ്പെടുന്ന ഒരു ഫൈനലായിരിക്കുമെന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം നടത്തിയൊരു വള്ളംകളി കൂടിയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഏറ്റവും വലിയ ക്രമക്കേട് സംഭവിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ഒരു ട്രോഫി മറ്റൊരു ക്ലബിന് കൊടുക്കുന്ന ഒരു അടിയന്തരമായ ഇടപെടൽ ഉണ്ടായതിനു ശേഷം ട്രോഫി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. കാരിച്ചാൽ ചുണ്ടന്റെ വിജയം രാഷ്ട്രീയ പ്രേരിതമായ അട്ടിമറി എന്നാണ് വിയപുരം ചുണ്ടൻവള്ള സമിതിയും കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് ഭാരവാഹികളും ആരോപിക്കുന്നത്. നാളെ കളക്ടറുമായി സംസാരിക്കുമെന്നും നീതി നിഷേധമുണ്ടായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വിയപുരം ചുണ്ടൻവള്ള സമിതി ഭാരവാഹികളായ രാജീവ്, KV രഘു, BG ജഗേഷ്, KK രാജേഷ് കുമാർ, ജോസ് പവത്തിൽ, ക്യാപ്റ്റൻ PV മാത്യു, VBC കൈനകരി പ്രസിഡന്റ് CG വിജയപ്പൻ, സെക്രട്ടറി സജു സെബാസ്റ്റ്യൻ എന്നിവർ പറഞ്ഞു. സെപ്റ്റംബർ 28-ാം തീയതി നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനൽ മത്സരത്തിൽ നടുഭാഗം വള്ളത്തിൽ മത്സരിച്ച KTBC തീർത്തും നീതിരഹിതമായിട്ടുള്ള നടപടിയാണ് സ്റ്റാർട്ടേഴ്സ് നടത്തിയത്. കാരണം ഞങ്ങളുടെ റേസ് കോഴ്സിൽ കൂടെ ഒരു സ്പീഡ് ബോട്ട് ഓഫീഷ്യലിൻ്റെ സ്പീഡ് ബോട്ട് ഓടുകയാണെന്നാണ് ഔദ്യോഗികമായിട്ട് കിട്ടിയ റിപ്പോർട്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഞങ്ങളുടെ വള്ളത്തിൽ തുഴയുന്ന തുഴച്ചക്കാരുടെയോ അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട ആൾക്കാരെയോ അറിയിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങളുടെ തുഴച്ചക്കാർ തയ്യാറല്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെ തുഴ ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആണ് വള്ളം സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 2 സെക്കൻഡോളം ഒരു തുഴച്ചിൽ ടൈം നഷ്ടമാവുകയും അതിനുശേഷമാണ് ഞങ്ങൾ തുഴഞ്ഞ് ഏകദേശം മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ പരാജയപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ ഞങ്ങൾക്ക് ഒരു നല്ല സ്റ്റാർട്ട് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും മാറും എന്നതിനെക്കുറിച്ച് കുറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കളക്ടർക്കും സബ് കളക്ടർക്കും പരാതി തരാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളിത് വന്ന സമയത്ത് രണ്ടുപേരും ഇവിടെ ഇല്ല, ഒഫീഷ്യൽ ഡ്യൂട്ടിയിലില്ല. ഒരാൾ കളക്ടർ തിരുവനന്തപുരത്തും സബ് കളക്ടർ പിന്നെ ട്രെയിനിങ്ങിലുമാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സബ് കളക്ടർ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോയി. ഇതിന് ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത് ശരിക്കും ഈ ഒന്നുമില്ലെങ്കിൽ ഇത് വീണ്ടും നടത്തണം, മത്സരം ഫൈനൽ മത്സരങ്ങൾ ഒന്നും കൂടി നടത്തണം, ഇല്ലെങ്കിൽ ഞങ്ങളെയും കൂടി തുല്യ വിജയികളായി പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഫൈനലിൽ തുല്യത പാലിച്ച ചുണ്ടൻ വള്ളങ്ങളെ പരിഗണിക്കാതെ ധൃതി പിടിച്ച് നെഹ്റു ട്രോഫി കൈമാറി. ട്രാക്കിൽ ഇറങ്ങുന്നവരെ തടയേണ്ട പോലീസ് ഫൈനലിന് തൊട്ടു മുമ്പ് പിന്മാറി. ഫാൻസുകാർ വെള്ളത്തിലിറങ്ങി ഫിനിഷിംഗ് ലൈനിലെ തൂണുകളിൽ പിടിച്ചുകിടന്ന സ്ഥാനചലനമുണ്ടാക്കി. തൂണുകൾ പല വണ്ണത്തിലുള്ളതായതിനാൽ 0.5 മില്ലി മൈക്രോ സെക്കൻഡിന് കാരിച്ചാൽ വിജയിയായി പ്രഖ്യാപിച്ച തീരുമാനം അംഗീകരിക്കില്ല. ന്യായമായിട്ട് പെരുമാറാനുള്ളത് വള്ളംകളി സംഘാടകരുടെ ചുമതല. നടുഭാഗം വെള്ളത്തിന്റെ 1-ാം ട്രാക്കിൽ 150 മീറ്റർ അപ്പുറം ഒരു തിരുവോട്ട് കിടക്കുകയും വള്ളം വിടരങ്ങളുടെ സിഗ്നലിൽ തുഴ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫൈനൽ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വള്ളം. അന്നേരം സ്റ്റാർട്ട് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളുടെ പകുതി ആളുകൾ തുഴ പൊക്കി പിടിച്ചോണ്ടിരിക്കുകയാണ്. പുറകിലൊക്കെ തുഴഞ്ഞ് ഒരു 4-5 തുഴ തുഴഞ്ഞാണ് ബാക്കി എല്ലാവരും തുഴയുന്നത്. അങ്ങനെ തന്നെ ആ സ്റ്റാർട്ടിക്ക് തന്നെ ഒരു 1.5 സെക്കൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു ന്യായമാണെന്ന് ഒരു വള്ളംകളിക്കാരനും വിശ്വസിക്കത്തില്ല.
ആലപ്പുഴ കാലാകാലങ്ങളായി ഫൈനൽ മത്സരത്തിൽ ഇങ്ങനെ ചില കളിയാങ്ങൾ നടക്കാറുണ്ട്. വീണ്ടും അങ്ങോട്ട് തന്നെ വള്ളം കളിക്കാനായിട്ട് വള്ളം കളിക്കാരെല്ലാം വള്ളക്കാർ തയ്യാറാകുന്നതും ഇതിനോടുള്ളൊരു സ്നേഹം കൊണ്ടാണ്, ഈ വള്ളം കളികളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് തകർക്കുന്ന സംഘാടകരെ ആദ്യമായിട്ട് ഇത് ഒഴിവാക്കുക, ഈ രംഗത്ത് നിന്ന് അവരെ ഒഴിവാക്കുക. ഈ വള്ളങ്ങള് ഡ്രൈവ് എടുത്ത് കഷ്ടപ്പെട്ട് അല്ലെ വള്ളക്കാരി തന്നെ ഒരു വള്ളം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ടീമുകൾക്ക് പൈസയും കൊടുത്ത് ഒരു ക്യാപ്റ്റൻ വന്ന പൈസ മുടക്കി ഇതൊക്കെ ചെയ്യുന്നത് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇവർക്ക് സമയത്ത് വന്നതുകൊണ്ട് പിന്നെ മറ്റുള്ളവരോട് കാശ് മേടിച്ചും ഇവരുടെ തോന്നിവാസം ചെയ്യാനുള്ളതല്ല നെഹ്റു ട്രോഫി മത്സര വള്ളംകളി. അങ്ങനെയുള്ള ആളുകളെ ഈ രംഗം ഒഴിവാക്കിക്കൊണ്ട് ഈ മത്സരം ക്യാൻസലാക്കിക്കൊണ്ട് അല്ലെ മൂന്ന് വള്ളത്തിന് പിന്നെ ഒരുപോലെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ടാമത് ഫൈനലിൽ മത്സരിക്കാൻ മത്സരിക്കാൻ 19 ചുണ്ടൻ വള്ളങ്ങൾ മാത്രമുള്ളപ്പോൾ എങ്ങനെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് നമ്പർ 20 ലഭിച്ചു? പനത്തുഴ മാത്രമേ പാടുള്ളൂവെന്നാണ് നിബന്ധന. കാരിച്ചാൽ ചുണ്ടനിൽ തടിത്തുഴ ഉപയോഗിച്ചു. അതേസമയം സ്റ്റാർട്ടിംഗ് അപാകത കാരണം ട്രോഫി നഷ്ടപ്പെട്ടെന്നാരോപിച്ചാണ് നടുഭാഗം ചുണ്ടൻ വള്ള സമിതി സബ് കളക്ടറുടെ ഓഫീസിൽ പരാതി നൽകിയത്. ഒരു വള്ളത്തിൽ മത്സരിക്കുന്ന 100 തുഴച്ചിക്കാരാണ് ഏകദേശം മത്സരിക്കുന്നവ. അപ്പം സ്വാഭാവികം ഇത്ര ആൾക്കാർ മത്സരിക്കുന്ന ഒരു ഇവന്റ് ആകുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ഇതിന് തയ്യാറാണോ എന്നതിന് ചോദിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഒരു മത്സരം, പ്രത്യേകിച്ച് ജനലക്ഷങ്ങൾ കാണുന്ന നെഹ്റു ട്രോഫി പോലത്തെ ഒരു ഇവന്റ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ മത്സരം ഉറ്റുനോക്കുമ്പോൾ അത് എല്ലാവരും തയ്യാറാവാത്ത സ്ഥിതിക്ക് ഇത് ആർക്കും വേണ്ടിയിട്ട് ഫേവറബിളായിട്ട് ചെയ്യുന്നതാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് ഒരു വിഭാഗം ആൾക്കാർ തുഴ പൊക്കി ഞങ്ങൾ തയ്യാറല്ലെന്ന് പറയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം സമയത്തിൻ്റെ അവൻ പരിമിതിയൊന്നുമില്ല, കാര്യം 5:30 തന്നെയാണ് ഫൈനൽ നടന്നത്. അപ്പം ചില സാഹചര്യങ്ങളിൽ വൈകുന്നേരം 6:30 വരെ സമയം പോകാറുണ്ടെങ്കിൽ പോലും ഈ ഒരു വർഷം നടന്നതിനകത്ത് അങ്ങനത്തെ ഒരു പോരായ്മകൾ ഉണ്ടായിട്ടില്ല. അഞ്ചേകാലായപ്പോൾ ഫൈനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 5 കൂടെ വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് സമയം ആവശ്യത്തിന് സമയമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തിന് പോലും അവർ വെയിറ്റ് ചെയ്യാതെ മറ്റാർക്കോ വേണ്ടിയിട്ട് ഇത് ഫേവറബിളായി ചെയ്യുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ഇതിന് സംശയം തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ. ഫൈനൽ മത്സരത്തിന് മുമ്പ് ഒഫീഷ്യൽ ബോട്ട് ട്രാക്കിൽ കയറ്റിയതിനാൽ തയ്യാറെടുപ്പായില്ലെന്ന് തുഴച്ചിലുകാർ തുഴ ഉയർത്തി കാണിച്ചിട്ടും ചീഫ് സ്റ്റാർട്ടർ അവഗണിച്ച് മത്സരം ആരംഭിച്ചു. തുല്യ സ്റ്റാർട്ടിംഗ് ആയിരുന്നുവെങ്കിൽ 1 എത്താമായിരുന്നു. മത്സരം റദ്ദ് ചെയ്യുകയോ തുല്യ ജേതാക്കളായി പ്രഖ്യാപിക്കുകയോ വേണം. ഉചിതമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ചുണ്ടൻ വള്ള സമിതി ഭാരവാഹികളായ സെക്രട്ടറി ജോണി എം ജോർജ്, രക്ഷാധികാരി വി പി നാരായണൻകുട്ടി എന്നിവരും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.